ഗാന്ധി വായന തുടരുന്നു. ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക സ്വാധീനം. ഒരു വിദ്യാലയം ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കുന്നു. നാലാം അധ്യായം. അവതരിപ്പിക്കുന്നത് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും സർവോപരി നമ്മുടെ പ്രിയ അധ്യാപകനുമായ ശ്രീ പ്രജീഷ് തത്വത്താണ്. മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, അധ്യായം 4. അധികാരം പ്രയോഗിക്കുന്ന ഭർത്താവ്. ഭാര്യാഭർത്തൃ സ്നേഹം, മിതവ്യയം, ശൈശവ വിവാഹം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതും ഒരു പൈസയോ മറ്റോ എത്രയെന്ന് ഞാൻ മറന്നു. വിലയുള്ളതുമായ ലഘുലേഖകൾ എന്റെ വിവാഹകാലത്ത് ഇടയ്ക്കിടെ ഇറങ്ങിക്കണ്ടിരുന്നു. അവയിൽ ഏതെങ്കിലും കിട്ടിയാൽ ആദ്യന്തം വായിച്ചു നോക്കുക എന്റെ പതിവായിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇഷ്ടമില്ലാത്തവ മറക്കുകയും ഇഷ്ടപ്പെട്ടവ പ്രയോഗത്തിൽ കൊണ്ടുവരികയുമായിരുന്നു എന്റെ ശീലം. ഭാര്യയോട് ആജീവനാന്തം വിശ്വസ്തത പുലർത്തുക ഭർത്താവിന്റെ കടമയാണെന്ന് അവയിൽ പറഞ്ഞിരുന്നത് എന്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. മാത്രമല്ല, സത്യത്തോടുള്ള ആവേശം എനിക്ക് സഹജവുമായിരുന്നു. അതിനാൽ ഭാര്യയെ വഞ്ചിക്കുന്ന പ്രശ്നമേ ഉദ്ഭവിച്ചിരുന്നില്ല. പിന്നെ ആ ചെറുപ്രായത്തിൽ അത്തരം വിശ്വാസവഞ്ചനക്ക് അവസരവുമില്ലായിരുന്നു. എന്നാൽ ഞാൻ പഠിച്ച ഈ വിശ്വസ്തതാ പാഠം ഒരു വിലക്ഷണ ഫലം ഉളവാക്കി. ഭാര്യയോട് വിശ്വസ്തനായിരിക്കുക എന്റെ ധർമ്മമാണെങ്കിൽ എന്നോട് വിശ്വസ്തയായിരിക്കുക അവളുടെയും ധർമ്മമാണെന്ന് ഞാൻ സ്വയം പറഞ്ഞു. ഈ വിചാരം എന്നെ അസഹിഷ്ണുവായ ഒരു ഭർത്താവാക്കി മാറ്റി. അവളുടെ ധർമ്മത്തെ അവളിൽ നിന്ന് വിശ്വസ്തത പിടിച്ചു വാങ്ങാനുള്ള എന്റെ അവകാശമായി ഞാൻ എളുപ്പം രൂപാന്തരപ്പെടുത്തി. അങ്ങനെ അത് പിടിച്ചെടുക്കണമെങ്കിൽ എന്റെ അവകാശത്തെ സസൂക്ഷ്മം മുറുകെ പിടിച്ചിരിക്കണം. ഭാര്യയുടെ വിശ്വസ്തതയെ സംശയിക്കാൻ യാതൊരു കാരണവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അസഹിഷ്ണുത അഥവാ അസൂയ കാരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല. അവളുടെ ഓരോ ചലനവും നിരീക്ഷിച്ചിരിക്കുക എന്റെ കടമയായി ഞാൻ കണക്കാക്കി. അതിനാൽ എന്റെ അനുവാദം കൂടാതെ അവൾക്കെങ്ങും പോകാനാവില്ലെന്ന അവസ്ഥയായി. ഇത് ഞങ്ങൾ തമ്മിൽ കടുത്ത കലഹത്തിന് വിത്തുപാകി. എന്റെ നിയന്ത്രണം ഫലത്തിൽ അവളെ ഒരു തടവുകാരിയാക്കി. അത് സഹിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല കസ്തൂർബ. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളിടത്ത് പോവുക അവളൊരു പതിവാക്കി. ഞാൻ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അവൾ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയാണ് ഉണ്ടായത്. അത് എന്നെ രോഷാകുലനാക്കി. ഭാര്യാഭർത്താക്കരായ ഞങ്ങൾ കുട്ടികൾ പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലുമായി. കസ്തൂർബ എന്റെ ശാസനകളെ ധിക്കരിച്ചതിൽ യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരിക്കില്ല. നിർദോഷിയായ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിലോ കൂട്ടുകാരെ കാണാനോ പോകുന്നത് വിലക്കിയാൽ എങ്ങനെ പൊറുക്കും? അവളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ സമാനമായ അവകാശം അവൾക്കുമില്ലേ? ഇതൊക്കെ എനിക്ക് ഇന്ന് വ്യക്തമായി അറിയാം. എന്നാൽ അന്ന് ഭർത്താവിന നിലക്കുള്ള എന്റെ അധികാരം ഉറപ്പിക്കേണ്ടതാണെന്ന് തോന്നി. ഇതിൽ നിന്നും ഞങ്ങളുടെ ജീവിതം കലഹം നിറഞ്ഞതായിരുന്നെന്ന് വിചാരിക്കരുത്. എന്റെ ഭാര്യ ഒരു മാതൃകാപത്നിയാകണമെന്ന് ഞാൻ ആശിച്ചു. സംശുദ്ധമായ ജീവിതം നയിക്കാനും ഞാൻ പഠിച്ചതെല്ലാം പഠിക്കാനും ജീവിതവും ചിന്തയും എന്റേതുമാക്കി ഒന്നാക്കാനും അവളെ ഒരുക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. കസ്തൂർബക്ക് അത്തരം വല്ല അഭിലാഷവും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അവൾ നിരക്ഷരയായിരുന്നു. പ്രകൃതി ആ സാധുവും സ്വതന്ത്ര ബുദ്ധിയും സ്ഥിരോത്സാഹിയും കുറഞ്ഞത് എന്നോട് അധികം സംസാരിക്കാത്തവളുമായിരുന്നു. തന്റെ അജ്ഞത നീക്കാൻ അവൾ തീരെ അക്ഷമ കാണിച്ചില്ല. എന്റെ പഠന പരിപാടികൾ സമാനമായ സാഹസങ്ങൾക്കൊന്നും അവളെ പ്രേരിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. അതിനാൽ എന്റെ അഭിലാഷം ഏകപക്ഷീയമായിരുന്നിരിക്കണം. എന്റെ വികാരം മുഴുവൻ ഒരു സ്ത്രീയിൽ കേന്ദ്രീകരിച്ചിരുന്നു. തിരികെ ഇങ്ങോട്ടും എനിക്കത് വേണമായിരുന്നു. അങ്ങനെ പരസ്പരം ആവേശമില്ലായിരുന്നെങ്കിൽ കൂടി ഒരു വശത്ത് നിന്നെങ്കിലും സജീവ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ബന്ധം അസുഖകരമായിരുന്നില്ല. കസ്തൂർബയെ ഞാൻ ആവേശത്തോടെ സ്വീകരിച്ചിരുന്നു. സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ അവളെപ്പറ്റി ചിന്തിച്ചു. രാത്രിയായാൽ അവളെ കാണാമല്ലോ എന്ന വിചാരം എന്നെ വിടാതെ പിടികൂടി. വേർപാട് അസഹ്യമായിരുന്നു. രാത്രി നന്നേ വൈകുവോളം അതുമിതും പറഞ്ഞ് ഞാൻ അവളുടെ ഉറക്കം കെടുത്തി.
ഈ വികാരാവേശത്തോടൊപ്പം ജ്വലിക്കുന്ന കർത്തവ്യബോധം കൂടി എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല രോഗവും പിടിച്ച് അകാല ചരമമടയുകയോ ജീവിതം ദുരിതപൂർണമായി നിലനിൽപ്പാവുകയോ ചെയ്തേനെ. ദിവസവും രാവിലെ എനിക്ക് നിശ്ചിത ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ആരോടും അസത്യം പറയുക അചിന്തിയുമായിരുന്നു. ഈ രണ്ടാമത് പറഞ്ഞ ഗുണമാണ് പല ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിച്ചത്. കസ്തൂർബയ്ക്ക് എഴുത്തറിയില്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ. അവളെ പഠിപ്പിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വിഷയാസക്തി നിറഞ്ഞ എന്റെ സ്നേഹം അതിന് സമയം അനുവദിച്ചില്ല. കാരണം പഠിപ്പിക്കൽ രാത്രിയിൽ വേണം. അത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു താനും. മുതിർന്നവരുള്ളപ്പോൾ അവളെ കാണാനോ സംസാരിക്കാനോ ഞാൻ ധൈര്യപ്പെട്ടില്ല. അനാവശ്യവും അപരിഷ്കൃതവുമായ പർദാസമ്പ്രദായം കത്തിവാറിൽ ഒരു പ്രത്യേക രീതിയിൽ അന്നുണ്ടായിരുന്നു. ഇന്നും തീരെ ഇല്ലാതില്ല. ചുരുക്കത്തിൽ അഭ്യസനത്തിന് പറ്റിയ സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് കസ്തൂർബിയെ വിദ്യ അഭ്യസിപ്പിക്കാനുള്ള യൗവനകാലത്തെ എന്റെ ശ്രമങ്ങൾ വിജയിച്ചില്ലെന്ന് തുറന്ന് സമ്മതിക്കണം. വിഷയാസക്തിയുടെ നിദ്രപെട്ടുണർന്നപ്പോഴാകട്ടെ ഞാൻ പൊതുകാര്യങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ഒഴിവ് സമയം തീരെ ഇല്ലാതെയും വന്നു. പ്രത്യേക അധ്യാപകരെ കൊണ്ട് അവളെ പഠിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. അതുമൂലം കസ്തൂർബയ്ക്ക് സാധാരണ എഴുത്തെഴുതുകയോ ലളിതമായ ഗുജറാത്തി മനസ്സിലാക്കുകയോ പോലും പ്രയാസപ്പെട്ടേ സാധിക്കൂ. അവളോടുള്ള എന്റെ സ്നേഹം വിഷയാസക്തിയുടെ കറ കലരാത്തതായിരുന്നെങ്കിൽ ഇന്ന് കസ്തൂർബ ഒരു വിദുഷിയാകുമായിരുന്നു. കാരണം വിദ്യയോടുള്ള അവളുടെ അനിഷ്ടത്തെ കീഴടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. സംശുദ്ധമായ സ്നേഹത്തിന് ഒന്നും അസാധ്യമാവില്ലെന്ന് എനിക്കറിയാം. കാമാർത്തി കലർന്ന സ്നേഹത്തിന്റെ ദാരുണ ഫലങ്ങളിൽ നിന്ന് ഞാൻ ഏതാണ്ട് രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ് മേൽ വിവരിച്ചത്. ഇവിടെ രേഖപ്പെടുത്തേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. ഉദ്ദേശശുദ്ധിയുള്ളവനെ ദൈവം ഒടുവിൽ രക്ഷിക്കുമെന്ന് അസംഖ്യം ഉദാഹരണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ശൈശവ വിവാഹം എന്ന ക്രൂരമായ ആചാരത്തോടൊപ്പം അതിന്റെ ദോഷത്തെ ലഘൂകരിക്കുന്ന മറ്റൊരാചാരവും ഹിന്ദു സമുദായത്തിലുണ്ട്. ചെറുപ്പക്കാരായ വധൂവരന്മാരെ തുടർച്ചയായി അധികകാലം ഒരുമിച്ച് താമസിക്കാൻ മാതാപിതാക്കൾ അനുവദിക്കില്ല. ശിശുവായ ഭാര്യ പാതിയിലേറെ സമയവും തന്റെ പിതൃഭവനത്തിലായിരിക്കും. അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അതായത് ഞങ്ങളുടെ വൈവാഹിക ജീവിതത്തിലെ ആദ്യത്തെ 5 വർഷത്തിൽ 13 മുതൽ 18 വരെ വയസ്സ് ഒട്ടാകെ 3 വർഷത്തിലധികം ഞങ്ങൾ ഒരുമിച്ച് പാർത്തിരിക്കില്ല. 6 മാസം ഞങ്ങൾ ഒന്നിച്ചു കഴിയും മുമ്പേ കസ്തൂർബയുടെ മാതാപിതാക്കൾ അവളെ കൂട്ടിക്കൊണ്ടുപോകും. അന്ന് ഞങ്ങൾക്കത് വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ രക്ഷിച്ചത് ആ സമ്പ്രദായമാണ്. 18-ാം വയസ്സിൽ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. അത് ഞങ്ങൾക്ക് ദീർഘവും ആരോഗ്യകരവുമായ വേർപാട് കാലം പ്രദാനം ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയ ശേഷവും 6 മാസത്തിലധികം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ എനിക്ക് രാജ്കോട്ടിൽ നിന്ന് ബോംബെക്കും തിരിച്ചും ഇടക്കിടെ ഓടേണ്ടി വന്നു. പിന്നീട് തെക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള വിളി വന്നു. അപ്പോഴേക്കും ഞാൻ കാമദാഹത്തിൽ നിന്ന് ഏറെക്കുറെ മോചിതനായിരുന്നു.